നീ ജനിക്കുമ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴത്തെ പ്രായമുണ്ട്. അച്ഛൻ്റെ വയസ്സ് 52 എങ്കിൽ മകൻ 5 വർഷം മുൻപ് പ്രായം എത്ര? ഹൈ ഫ്രണ്ട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വയസ്സ്, ഏജിൻ്റെ ക്വസ്റ്റനാണ്, മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റനാണ്. അതായത് ചില ചോദ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് വട്ടായി പോകും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അടങ്ങിയിട്ടുള്ള ഒരു 1 വീഡിയോ ആണ്. സോ ഇറ്റ്സ് മീ പ്രദീപ് ഗോപിനാഥൻ, ആൻഡ് യു ആർ വാച്ചിങ് എ ജിയോ ഓൺ ലേണിംഗ് സൊല്യൂഷൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 പറഞ്ഞാൽ നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ലേ, കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യനാണ്. അച്ഛൻ മകനോട് പറയാണ്, നീ ജനിക്കുന്ന സമയത്ത് എനിക്ക് നിൻ്റെ ഇപ്പോഴത്തെ പ്രായമുണ്ടെന്ന് പറയാണ്. അച്ഛൻ്റെ വയസ്സ് 52 എന്നെങ്കിൽ മകൻ്റെ വയസ്സ് എത്രയെന്ന് ചോദിക്കും അല്ലേ, അല്ലെങ്കിൽ മകൻ്റെ 5 വർഷം മുന്നത്തെ വയസ്സ് എത്രയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ 2 എക്സാംസിന് ഇതുപോലെ പ്രീവിയസ് പല എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഇത് പൊതുവേ കാണുന്ന എല്ലാവർക്കും കിട്ടില്ല ആൻസർ, ഇത് പ്രാക്ടീസിലുള്ള പ്രീവിയസ് ഒക്കെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഷോർട്ട് കട്ട് മെത്തേഡ്, എക്സും വൈ ഒക്കെ പല ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ചെയ്യേണ്ട മെത്തേഡ് ഇത്ര വളരെ സിമ്പിളുള്ളൂ. അതായത് അച്ഛൻ്റെ വയസ്സ് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും മകൻ്റെ വയസ്സ്. അതായത് ഇങ്ങനത്തെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ചോദിക്കുമ്പോൾ നമ്മൾ ഇതൊരു ഒരു മെത്തേഡ് മനസ്സിലാക്കി വയ്ക്കുക. അതായത് നീ ജനിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക അല്ലെ, ആ കുട്ടി ജനിക്കുന്ന സമയത്ത് അല്ലെ അച്ഛൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആ കുട്ടിക്ക് ഇപ്പോൾ ഉള്ള പ്രായമാണ്. ശരിക്കും നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് അതിൻ്റെ പകുതി തന്നെയായിരിക്കും എപ്പോഴും ആൻസർ ഉണ്ടാവുക. അതായത് 52 52 പകുതി എന്തായിരുന്നു, 26 വയസ്സ് എന്തുണ്ട്, അതാണ് കുട്ടിക്ക്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നിങ്ങൾ കുറേ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഈ ഒരു 26 ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ആ കുട്ടി ജനിക്കുന്ന സമയത്ത് വയസ്സാവുക, അല്ലെങ്കിൽ അല്ലേ എന്ത് പറയാം നമുക്ക് കുട്ടിയുടെ വയസ്സ് 26. അപ്പോൾ ഒന്നും ചില ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അത് ആലോചിച്ച് കൺഫ്യൂഷനാണ് ആളുകൾ എന്ത് ചെയ്താൽ മതി, എത്രയാണോ വയസ്സ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ നേർ പകുതി ആയിരിക്കും ആ കുട്ടിയുടെ വയസ്സ് അല്ലേ. അച്ഛൻ്റെ വയസ്സ് ഇപ്പം 52, അതിൻ്റെ പകുതി 26. പ്രീവിയസ് എവിടെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് എന്ത് പറയാം അച്ഛൻ്റെ വയസ്സ് ഇതുപോലെ ഒരു എന്താ പറയുക 48 ചോദിച്ചിട്ടുണ്ട് അല്ലേ. നീ ജനിക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്, അപ്പോൾ നീ ജനിക്കുന്ന സമയത്ത് അല്ലേ അച്ഛന് അല്ലേ ആ സമയത്ത് ഇപ്പോൾ കുട്ടിയുടെ പ്രായം ഉണ്ടെന്നൊക്കെ പറയും. അപ്പോഴും എന്ത് വരും ആൻസർ, പകുതി എടുത്തു കഴിഞ്ഞാൽ 24 ആയിരിക്കും കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഇരുന്നുകൊണ്ട് ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ ദിവസം എന്നോട് വാട്സാപ്പിൽ ഒരാൾ ഇതുപോലെ അയച്ചു തന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കി ക്വസ്റ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, അരുണിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ രാജുവിൻ്റെ വയസ്സ് അല്ലെ. അരുണിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് രാജുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞിട്ട്, രാജുവിന് ഇപ്പോൾ 18 വയസ്സ് എങ്കിൽ രാജുവിന് 24 വയസ്സാകുമ്പോൾ അരുണിൻ്റെ വയസ്സ് എത്ര? അതായത് കുറേ പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷൻ ആകുന്നു. ചില ക്വസ്റ്റ്യൻ നമ്മളെ ഏജിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെയാണ് അല്ലേ, 10 വർഷം മുന്നേ 5 വർഷം ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പലപ്പോഴായിട്ട് നമ്മൾ എന്താ പറയുക ഓൺലൈനിലൊക്കെ പല ആളുകൾ നമ്മളോട് ചോദിക്കാറുള്ളത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇന്ന് 1 വീഡിയോ ആകുകൊണ്ടാണ് കുറച്ച് ബേസിക് പറയുന്നത്, അടുത്ത ക്വസ്റ്റ് വീഡിയോസിൽ കുറച്ചുകൂടി ഹയർ ലെവലിൽ നമുക്ക് നോക്കാം. നമുക്ക് അരുണിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് രാജുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത്. അരുണിൻ്റെ വയസ്സിൻ്റെ ഇരട്ടി രാജുവിൻ്റെ വയസ്സ്, നമുക്ക് റേഷ്യോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നോക്കി രാജുവിന് നോക്കിയപ്പോൾ നോക്കി രാജുവിന് ഇപ്പോൾ 18 വയസ്സ് എന്ന് പറയുന്നത്. നോക്കി ഇവിടെ ക്വസ്റ്റനിൽ അരുണിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ രാജുവിൻ്റെ വയസ്സ്. അപ്പോൾ എന്തായിരിക്കും ഒന്ന് അരുണിൻ്റെ വയസ്സ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് അരുണിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയല്ലേ രാജുവിൻ്റെ വയസ്സ്. അപ്പോൾ അരുണിൻ്റെ വയസ്സ് ഇതിൻ്റെ പകുതി ആയല്ലേ ശരിയാവുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്, അരുണിൻ്റെ വയസ്സ് അല്ലേ ആ വയസ്സിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ രാജുവിൻ്റെ വയസ്സ്. അപ്പോൾ രണ്ടാളുടെ വയസ്സും കിട്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഇനിയിപ്പോൾ എന്താ പറഞ്ഞത്, രാജുവിന് ഇപ്പോൾ 18 വയസ്സ് നമ്മൾ എഴുതി വെച്ചു എങ്കിൽ രാജുവിന് 24 വയസ്സാകുമ്പോൾ എപ്പോഴെങ്കിൽ രാജുവിന് 24 വയസ്സാവുക, അതായത് 6 വർഷം കഴിയുമ്പോൾ, 6 വർഷം കഴിയുമ്പോഴല്ലേ ഈ 18 24 ആവുള്ളൂ. ഈ 18 24 ആവുന്ന സമയത്ത് നമ്മളെന്താണ് ഇവിടെയും പ്ലസ് ചെയ്യേണ്ടേ 6 കൂടണ്ടേ എന്നൊന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ 24 ആവുമ്പോൾ ഇതും 9 6 15 വയസ്സാവും അല്ലേ. ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റി വയ്ക്കുക. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണ്, ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് പ്രയാസം ഉണ്ട് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സമാധാനമായിട്ട് വായിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചെറിയ കുട്ടികൾക്കും ഏജിൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് പാർട്ട് 1. അടുത്ത വീഡിയോയിൽ നമുക്ക് പാർട്ട് 2 വലിയ ഹയർ ലെവലിൽ പോകാം. എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റി വയ്ക്കുക. നമുക്ക് അടുത്തൊരു റേഷ്യോ ആയിട്ട് കണക്ട് ചെയ്യുക അല്ലെ, സിംഗിൾ റേഷ്യോയിലും അല്ലെ ഏജിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാമെന്നുള്ളത് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള ഏജിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഒറ്റ റേഷ്യോ ഒരു വാല്യൂ തരികയാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അംശബന്ധം 9:1 ആണ്. തുക 30 എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ റേഷ്യോയുടെ വീഡിയോ 1 കണ്ടു നോക്കിയ ആളുകൾക്ക് മനസ്സിലാവും നമ്മുടെ കൺസെപ്റ്റ് എന്താണ്. ഇവിടെ ഈ 9:1 എന്ന് റേഷ്യോ പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആകെ പറഞ്ഞിട്ടുണ്ട് ആകെ 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നോക്കി, ഇവിടെ ഇത് 9 ഭാഗം എന്ന് മനസ്സിലാക്കുക. 9 യൂണിറ്റ് നമ്മളെന്താണ്, അതായത് ഒരു കേക്ക് നിങ്ങൾ കട്ട് ചെയ്യാൻ വിചാരിക്കുക അല്ലേ. ഒരാൾക്ക് 9 ഭാഗം, മറ്റാൾക്ക് 1 ഭാഗം അല്ലേ കൊടുക്കുക. അതായത് എപ്പോഴും റേഷ്യോ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കേക്ക് കട്ട് ചെയ്യണ പോലെ ആലോചിച്ച് നോക്കുക. ഇപ്പം നോക്കി, ഒരു വാല്യൂ ആകെയുള്ള വാല്യൂ ഒരു 9:1 ഉള്ള അംശബന്ധത്തിലാണ് ഓരോരുത്തർക്കും ഓരോ ഭാഗം കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മൊത്തം 10 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഒരാൾക്ക് 9 ഭാഗം ഒരാൾക്ക് 1 ഭാഗം കൊടുക്കും. ഇങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അതായത് ആകെ ഭാഗം 30 അല്ലേ. ആകെ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 1 10 യൂണിറ്റാണ്. 10 യൂണിറ്റ് അല്ലെങ്കിൽ 10 ഭാഗം നമുക്ക് എന്ത് പറയാം, 30 എന്ന് പറയാം. 10 ഭാഗം 30 ആണ്, 1 ഭാഗം വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ 1 ഭാഗം കണ്ടുപിടിച്ചാൽ നമുക്ക് ഓരോരുത്തരും കണ്ടുപിടിക്കാം. അപ്പോൾ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 പേര് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. 10 ഭാഗം 30 ആണ്, 1 ഭാഗം 3. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തും ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. അച്ഛൻ്റെ വയസ്സ് ചോദിച്ചാൽ ചെയ്യാം, മകൻ്റെ വയസ്സ് ചോദിച്ചാൽ ചെയ്യാം, തുക ചോദിച്ചാലും ചെയ്യാം, വ്യത്യാസം ചോദിച്ചാലൊക്കെ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിൽ ആകെ നമുക്ക് അറിയേണ്ടത് എന്താണുള്ളത്, 1 ഭാഗം എത്രയാണ്. അതായത് നമ്മൾ കേക്ക് കട്ട് ചെയ്യില്ലേ, 9 അല്ലെ 1 ഓരോരുത്തർക്ക് ഓരോ ഭാഗം കൊടുക്കുകയാണെങ്കിൽ 10 ഭാഗമാക്കി, അത് 30 ഭാഗമാണെങ്കിൽ 1 ഭാഗം ഇവിടെ എന്താണ്, 10 ഭാഗം 30 ആണെങ്കിൽ 1 ഭാഗം കിട്ടി. ഈ 10 എങ്ങനെ കിട്ടിയത്, 9 1 10. അപ്പോൾ ഇനി ഞാൻ ചോദിക്കണം അച്ഛൻ്റെ വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമല്ലേ. അച്ഛൻ്റെ വയസ്സ് 9 ഭാഗം അല്ലേ, 9 3 27. മകൻ്റെ വയസ്സ് എത്രയാണ്, മകൻ്റെ വയസ്സ് 1 ഭാഗം അല്ലേ, 1 ഭാഗമാണല്ലോ, 3 കിട്ടി. ഇനി വയസ്സുകളുടെ വ്യത്യാസം ചിലപ്പോൾ എക്സാം ചോദിക്കും. അത് ഇങ്ങനെയൊക്കെ തന്നിട്ട് എന്തായിരിക്കും, അച്ഛൻ്റെ വയസ്സ് എത്രയെന്നുള്ളതിന് പകരം എന്ത് ചോദിക്കും, വയസ്സുകളുടെ വ്യത്യാസം എത്ര. വയസ്സുകളുടെ വ്യത്യാസം നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കി, എന്താ വരിക വയസ്സുകളുടെ വ്യത്യാസം, 9 ഭാഗവും 1 ഭാഗവും അല്ലേ. അപ്പോൾ ആ വ്യത്യാസം എത്രയാണ്, 8 ഭാഗമാണ് വ്യത്യാസം. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്ത് വേണേൽ ചെയ്യാം. അതിൽ നല്ല നോക്കി, 9 ഭാഗം 1 ഭാഗം വ്യത്യാസം 8 ഭാഗമാണ്, 8 യൂണിറ്റ് നമുക്ക് പറയാം. 8 യൂണിറ്റ് എന്താ പറയുക, 8 3 24. അപ്പോൾ പലപ്പോഴായിട്ട് എക്സാമിൽ നമുക്ക് അംശബന്ധം വെച്ചിട്ട് എഴുതി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി, ഇത് ഓരോരോ ഭാഗത്തിൻ്റെ കേസാക്കി എടുക്കാം. ആകെ കിട്ടിക്കഴിഞ്ഞാൽ 1 യൂണിറ്റിനാണ് അവിടെ ആകെ പ്രാധാന്യമുള്ളത്. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് 4:2 3:2 എന്ത് പറയാം, നമുക്കിവിടെ 1:2 എന്ന് പറഞ്ഞിട്ട് ആകെ നമുക്കൊരു 90 തരികയാണ്. 90 തരുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, അവിടെ 4 3 7 2 9 ഭാഗമാണ് 90. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ 9 ഭാഗം 90 ആണ്, 1 ഭാഗം കണ്ടുപിടിക്കുക, അതായത് 1 ഭാഗം അല്ലെങ്കിൽ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ എത്ര വലിയ ക്വസ്റ്റ്യനാണെങ്കിൽ സിംഗിൾ റേഷ്യോ ഉള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ശരിക്കും ഏജ് മെൻറ്റലബിലിറ്റി ആണെങ്കിലും അതിൽ റേഷ്യോ കൂടി അംശബന്ധം കൂടി വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് അംശബന്ധം. നിങ്ങൾ വീഡിയോ പ്രീവിയസ് കണ്ടു നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവില്ല എന്ന് നോക്കാം. നിങ്ങളോട് സച്ചിൻ ഈസ് യങ്ങർ ടു രാഹുൽ ബൈ 8 ഇയേഴ്സ് അല്ലേ, ദെയർ ഏജസ് ആർ ഇൻ ദ റേഷ്യോ 7:9. ഹൗ ഓൾഡ് ഈസ് സച്ചിൻ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അംശബന്ധമാണ് ഇതിനെ കാണുമ്പോൾ കുറച്ച് പ്രശ്നം. നോക്കി, സച്ചിൻ ഈസ് യങ്ങർ ടു രാഹുൽ 8 ഇയേഴ്സ്. എങ്ങനെ യങ്ങർ വന്നാൽ ഈ അംശബന്ധം ഒന്ന് കണക്ട് ചെയ്യും. ഇതെല്ലാം കൂടി തുക 8 എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ചെയ്യായിരുന്നു അല്ലേ. അംശബന്ധം ആയതുകൊണ്ട് തുക 8 ആണ്, 7 ഭാഗം 9 ഭാഗം അല്ലേ. നമ്മളാ യൂണിറ്റിൻ്റെ കേസ് ആലോചിച്ച് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നോക്കി കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ സച്ചിൻ്റെ പ്രായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സച്ചിൻ ഒരു 11 ആണല്ലോ, 8 വർഷം വയസ്സ് കുറവാണെന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതായത് 8 വയസ്സ് കുറവാണ് ആർക്കാണ്, സച്ചിൻ അല്ലെ രാഹുലിനെക്കാട്ടിലും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും നിങ്ങൾ നിങ്ങളൊരു അനിയൻ്റെ കേസ് ആലോചിച്ച് നോക്കി, നിങ്ങൾ നിങ്ങളുടെ അനിയനും തമ്മിൽ 3 വർഷത്തെ അല്ലേ, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും അനിയൻ 3 വർഷം കുറവെന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞ കേസിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കി, ആ വയസ്സുകളുടെ വ്യത്യാസമാവില്ലേ. ഇപ്പം ഞാൻ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്നെക്കാട്ടിലും ഒരു 3 വയസ്സ് കുറവാണ് അല്ലേ അനിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവനെക്കാട്ടിലും 3 വർഷം കൂടുതലാണ് എനിക്ക്. അപ്പോൾ അവരുടെ അല്ലെങ്കിൽ നമ്മളുടെ അല്ല ആ ഒരു വർഷത്തിലെ ഏജിൻ്റെ ഡിഫറൻസ് അല്ലേ നിങ്ങൾ എന്തുണ്ടാവുക ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവം. അതായത് ഒരാൾ മറ്റേളെക്കാട്ടിലും യങ്ങർ അല്ലേ ചെറുപ്പം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വയസ്സുകൾ തമ്മിൽ ഉള്ള വ്യത്യാസമാണ് ഈ ഒരു 8 പറയുന്നത്. ശരിക്കും 7 ഭാഗവും 9 ഭാഗവും തമ്മിലുള്ള വ്യത്യാസമല്ലേ ഇവിടെ പറയുന്നത് എന്താണ്, 8 എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ മറ്റുള്ളവരുടെ ഇളയവൻ എന്ന് പറഞ്ഞാൽ അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം നമുക്ക് തന്നെ നമ്മളെ കോമൺ ലൈഫിൽ യൂസ് ചെയ്തിട്ട് അറിയാം. 2 ഭാഗമാണല്ലോ വ്യത്യാസം, 7 2 അല്ലെ, 7 2 2 ഭാഗം. ഈ 2 ഭാഗം എന്ന് പറയുന്നത് 8 ആണെങ്കിൽ 1 ഭാഗം എത്രയാണ്, നമ്മൾ പറഞ്ഞാൽ ഒക്കെ 1 യൂണിറ്റിന് കണക്കാണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 4, അതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. 1 യൂണിറ്റ് 4 ആണ്, നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം അല്ലേ. ക്വസ്റ്റിനിൽ ചോദിച്ചെന്താണ്,
സച്ചിൻ്റെ വയസ്സ്. സച്ചിൻ്റെ വയസ്സ് ചോദിച്ചിരിക്കുന്നത് 7 ആണ്. 7:9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 ഭാഗം ഈസ്റ്റ് എടുക്കുന്ന 7 ഭാഗമാണെങ്കിൽ 7:4:28 എന്താണ്? 7 ഭാഗം 1 ഭാഗം 4 7:4:28 വളരെ സിമ്പിളായിട്ട് കിട്ടി. ഇനി വയസ്സിൻ്റെ വ്യത്യാസം ചോദിച്ചാലോ? നമുക്ക് ഈ ക്വസ്റ്റൻ തന്നെ അങ്ങനെയും മാറ്റാം. വയസ്സിൻ്റെ വ്യത്യാസം ചോദിക്കാമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഓക്കെ, വയസ്സിൻ്റെ വ്യത്യാസം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. ഇനി വയസ്സിൻ്റെ തുക ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് മനസ്സിലാക്കുക അവിടെ? 7 ഉം 9 ഉം 16 ഭാഗം അല്ലേ? അല്ലേ, 7 ഭാഗം 9 ഭാഗം 16 ഭാഗം എന്താണ്? 16 × എന്ത് ചെയ്താൽ മതി? ഇവിടെ 4 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒക്കെ ഒരു യൂണിറ്റിൻ്റെ കണക്കെടുക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ വീഡിയോ ഉദ്ദേശിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. എന്തായാലും ഹയർ ലെവൽ ചെയ്യാൻ നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ ഇപ്പോഴത്തെ തുക 49 അല്ലേ? 7 വർഷം മുൻപ് അവരുടെ വംശബന്ധം 4:1 എങ്കിൽ അമ്മയുടെ വയസ്സ് എത്ര? ഈ ക്വസ്റ്റിനെ മറ്റൊരു രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? അമ്മയുടെയും മകളുടെയും വയസ്സിൻ്റെ തുക, ഇപ്പോഴത്തെ വയസ്സിൻ്റെ തുക 49. 7 വർഷം മുൻപ് അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് മകളുടെ വയസ്സിന് 4 ഇരട്ടിയാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, 4:1 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെന്ത് പറയാം എക്സാമിന്, ഒരാളുടെ 4 ഇരട്ടിയാണ്, അല്ലെങ്കിൽ ഒരാളുടെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3:1. അപ്പോൾ അംശബന്ധം നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ക്വസ്റ്റിൽ എന്തായാലും 4:1 ഉണ്ട്, അംശബന്ധം 4 ഇരട്ടിയാണെന്നും പറയാം. അപ്പോൾ നമുക്കിത് മനസ്സിലായി, 4:1 അല്ലേ, അതിന് 4 ഭാഗമുണ്ട്, 1 ഭാഗമുണ്ട്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, 4 ഭാഗവും 1 ഭാഗവും ഉണ്ട്. ഇവിടെ നോക്കി 49, തുക 49 ആണ്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നോക്കി, ഈ 4:1 5 ഭാഗം 49 എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 വർഷം മുൻപാണ്, 7 വർഷം മുൻപ് നമുക്ക് എന്ത് പറയാം, അപ്പോഴാണ് ഈ അംശബന്ധം പറയുന്നത്. അപ്പോൾ 7 വർഷം മുൻപ് ഈ ഒരു അംശബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുകയും 7 വർഷം മുൻപാവണ്ടേ? അങ്ങനെയാണെങ്കിലല്ലേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി നോക്കി, അംശബന്ധം ഇപ്പോഴത്തെ ആണെങ്കിൽ തുകയും ഇപ്പോഴത്തെ ആവാം. അംശബന്ധം 7 വർഷം മുൻപാണെങ്കിൽ തുകയും 7 വർഷം മുൻപായിരിക്കണം. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു അംശബന്ധം കണക്ട് ചെയ്യാൻ വേണ്ടി 7 വർഷം മുൻപോട്ട് മാറ്റുക? ഈ 49ൽ നിന്ന് 7 കുറച്ചാൽ മതിയോ? 49ൽ നിന്ന് 7 കുറച്ചാൽ പോരാ. എന്തുകൊണ്ടാണ്? രണ്ട് പേരുടെ വയസ്സ് കുറയുന്നുണ്ട്. ഒന്ന് അമ്മയുടെ വയസ്സും പിന്നിലോട്ട്. 7 വർഷം മുൻപത്തെ കേസൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങളും നിങ്ങളുടെ അനിയനും ഒന്ന് കേസ് എടുത്ത് നോക്കി. ഞാനും എൻ്റെ അനിയനും ഏകദേശം എടുക്കുകയാണെങ്കിൽ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 44 വയസ്സൊക്കെ എടുക്കാം. തുക എന്ന് പറയുകയാണെങ്കിൽ 5 വർഷം മുൻപത്തെ കേസ് അല്ലെങ്കിൽ 7 വർഷം മുൻപത്തെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ വയസ്സും 7 കുറയും, അനിയൻ്റെ വയസ്സും 7 ബാക്കിലേക്ക് പോവില്ലേ? അതായത് തുക തന്നിട്ട് നമ്മോട് ബാക്കിലേക്ക് ഇത്ര വർഷം മുൻപ് എന്ന് പറയുമ്പോൾ ഒരാളുടെ വയസ്സ് 7 കുറയും, മറ്റാളുടെ വയസ്സും 7 കുറയും. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ അനിയൻ്റെ തുകയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 7 ഉം 7 ഉം 14 പോവുകയാണെങ്കിൽ 35 ആണ്. എന്ത് വരും? 7 വർഷം മുന്നത്തെ തുക എന്ന് പറയുന്നത്. അപ്പോൾ 7 വർഷം മുന്നത്തെ തുക 35 ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ അംശബന്ധമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അംശബന്ധം 7 വർഷം മുൻപാണ്. തുക 7 വർഷം മുന്നത്തെ കിട്ടിക്കഴിഞ്ഞാൽ 4:1 5 ഭാഗം നമുക്ക് എന്ത് പറയാം ഇവിടെ? ഈ ഒരു 35 പറയാം. 5 ഭാഗം 35 ആണെങ്കിൽ 1 ഭാഗം കിട്ടിയില്ലേ? 1 ഭാഗം എന്ന് പറയുന്നത് 7 ആയിരിക്കും അല്ലേ? 5 ഭാഗം 35 ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് 7 ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്? ഈ ഒരു വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4 ഭാഗവും 1 ഭാഗവും അല്ലേ? അപ്പോൾ 4 ഭാഗം എന്ന് പറഞ്ഞ് 28 ഉണ്ട്, പിന്നെന്തുണ്ട് ഇവിടെ 7 ഉണ്ട്. നമുക്ക് എന്താ വേണ്ട ഇവിടെ? അമ്മയുടെ വയസ്സ് മാത്രം മതി. അപ്പോൾ നമുക്ക് 28 മാത്രം എടുത്താൽ മതി. എന്തിങ്ങനെ 28 എടുത്തത്? 1 ഭാഗം 7 ആണെങ്കിൽ 4 ഭാഗം 7 4 28. ഇനി നോക്കി ശരിക്കും ആലോചിച്ച്, ഈ 28 എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ വയസ്സായോ? അമ്മയുടെ വയസ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സാണ് അവർ ഉദ്ദേശിച്ചത്. ഇപ്പം നിങ്ങളുടെ എൻ്റെ വയസ്സ് നിങ്ങളുടെ വയസ്സ് എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴത്തെ വയസ്സാണ്. അപ്പോൾ നോക്കി 28 7 വർഷം മുൻപ് ആണെങ്കിൽ ഇപ്പോൾ എത്രയാണ് വരിക? 7 കൂടില്ലേ? അപ്പോൾ 28 7 വർഷം മുൻപാണ്, ഇപ്പോൾ അല്ലേ 7 കൂടും. അപ്പോൾ എന്തൊരു 28 7 എന്ത് വരും? 35 വരും ആൻസർ. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കുക. വളരെ സിമ്പിളാണ്. ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി എക്സാമിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക. നമ്മളത് പ്രയാസമാണ്. ആ ഏജിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടില്ല. ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കുറേയേറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. കുറേ ആളുകൾ നമ്മളോട് ടൈം കൂട്ടാനൊക്കെ വേണ്ടി പറയുന്നു. നമ്മൾ കുറച്ച് ഏറെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായമൊക്കെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് ചെയ്യാം. ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു മോട്ടിവേഷൻ, അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനാണ്. നമ്മുടെ എന്താ പറയുക, ഒരു വീഡിയോ പാക്കേജ് തയ്യാറാവേണ്ടത് നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ക്യാമ്പിന് വരാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ നമ്മുടെ വീഡിയോ പാക്കേജ് ഉണ്ട്.
ടെലിഗ്രാം ചാനലും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്ത് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടും. എങ്ങനെ വീഡിയോ അപ്ഡേറ്റ്സ് കിട്ടുക, ടെലിഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട്, അവരെയും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. സോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. സോ ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റ്.